ദിവസങ്ങളായി കരുതുള്ളി പെയ്യുന്ന മഴയിൽ എങ്ങും കനത്ത നാശം. ഇത്തവണ വടകര താലൂക്കിൽ വ്യാപകമായ മഴക്കെടുതികളാണ് ഉണ്ടായത്. 800-ലധികം വീടുകൾ ഭാഗികമായും 10 വീടുകൾ പൂർണ്ണമായും തകർന്നതായി തഹസിൽദാർ പി കെ സതീഷ് കുമാർ പറഞ്ഞു. മഴയോടൊപ്പം ചുഴലിക്കാറ്റ് കൂടി വീശിയപ്പോൾ പലയിടത്തും ഒട്ടേറെ വീടുകൾ തകർന്നു. വെള്ളം കയറിയും മരങ്ങൾ വീണുമാണ് വീടുകൾക്ക് നാശമുണ്ടായത്. 1.5 കോടിയോളം രൂപയുടെ നഷ്ടം ഈ കാലവർഷത്തിൽ വടകര താലൂക്കിൽ മാത്രം ഉണ്ടായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയിൽ 30 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കി ഉടൻ നൽകും. ഇതോടൊപ്പം 50 ലക്ഷത്തിന് കൂടി ആവശ്യപ്പെട്ടതായി തഹസിൽദാർ വ്യക്തമാക്കി. ഏകദേശം 800-ലധികം വീടുകൾക്ക് ഭാഗികമായും ഒരു 10 വീടുകൾ പൂർണ്ണമായും വടകര താലൂക്കിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഏതാണ്ട് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് 50 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രസ്തുത തുക എല്ലാ നഷ്ടം സംഭവിച്ച എല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ്ട് 30 ലക്ഷത്തോളം രൂപ നമ്മൾ വിവിധ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ബാക്കി തുക 1-2 ദിവസത്തിനകം തന്നെ ഗുണഭോക്താക്കൾക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50 ലക്ഷത്തിലൂടി ഞങ്ങൾ ഫണ്ടിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഫണ്ട് കിട്ടും. തുടർന്ന് ഇവർക്ക് ബാക്കിയുള്ളവർക്ക് കൂടി സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മളെ തീരദേശത്ത് കാറ്റും മറ്റും ഫലമായിട്ട് കടലിൽ നിന്നും തിരമാലകൾ അടിച്ചു കയറിയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ ചില വീടുകൾക്ക് ചെറിയ തോതിൽ വെള്ളം കയറിയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആരെയും മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ തൽക്കാലം ബന്ധുവീടുകളിലേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒരുപോലെ നാശം നേരിട്ട സ്ഥിതിയാണ് ഇത്തവണ. കാലവർഷം ശക്തമായി തുടരുകയാണെങ്കിൽ പല ഭാഗത്തും പ്രയാസം രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ടെന്നും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമായിട്ടുണ്ടെന്നും തഹസിൽദാർ പറഞ്ഞു. കാലവർഷം അതിശക്തമായി തുടരുകയാണെങ്കിൽ പല ഭാഗത്തും പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ഭാഗ്യ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ കാലവർഷത്തെ പ്രയാസങ്ങളെ നേരിടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായി ഞങ്ങൾ താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും മുന്നോട്ട് പോകുന്നത്. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടോ? കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെ ആക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും. നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന വിശ്വാസവും സ്നേഹവും എന്നേക്കും വാഗ്ദാനം നൽകുന്ന വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ബ്രൈഡൽ ജ്വല്ലറി ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത.news. ഞാനും കുടുംബവും പ്രിയപ്പെട്ടവർക്കൊപ്പം ഫാഷന്റെ വർണ്ണ പകിട്ടുമായി യാറോ വെഡിംഗ് ഒരുക്കുന്നു പ്രിയ വസ്ത്രങ്ങളുടെ ഉത്സവമേളം. വിശിഷ്ടങ്ങളായ വെഡിംഗ് വെയറുകളുടെ വേറിട്ട കാഴ്ചകൾ, ഫാഷന്റെയും പുത്തൻ ട്രെൻഡുകളുടെയും അപൂർവ സുന്ദര ലോകം, അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി ആസ്വദിക്കൂ. കൂടുതൽ പുതുമകളും വിസ്മയങ്ങളും ഓരോ ദിവസവും യാറോ അണിനിരത്തുന്നു. ആഘോഷത്തിനും സന്തോഷത്തിനും ഇനി അതിരുകളില്ല. യാറോ വെഡിംഗ്, NH ബൈപാസ്, വടകര. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടമറിഞ്ഞവർ